ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രെയിൻ പാർട്ടാണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് റേഷ്യോ ചേഞ്ചിങ് ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ആണ്. അതായത് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡി എൽ ബൈ എൽ ആണ്. അതായത് ഒറിജിനൽ ലെങ്ത് ചേഞ്ചിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇനി സ്ട്രെയിൻ കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ട്. അതായത് ഡിക്രീസിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെങ്കിൽ കംപ്രസീവ് സ്ട്രെയിൻ. ടെൻസൈ സ്ട്രെയിൻ ഉണ്ട്. ഇൻക്രീസിങ് ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെങ്കിൽ ടെൻസൈ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ, അവിടെ ആംഗുലർ ഡിഫറൻസ് ആണ് വരുന്നത്. വോളിയമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒരു ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേസ് ആവും. ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂ ടു നോർമൽ ഓർ ഷിയർ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡിയൻറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. നമുക്കൊരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക, എ ബി. അതിൻ്റെ ഒറിജിനൽ ലെങ്ത് ആണ് ഡെൽറ്റ എക്സ്. എ എന്ന് പറയുന്ന പോയിൻ്റ് എ ഡാഷ് ആയി, ബി എന്ന് പറയുന്ന പോയിൻ്റ് ബി ഡാഷ് ആയി. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ യു. അതായത് ഈ ഡെൽറ്റ എക്സിൻ്റെ കൂടെ ഡെൽറ്റ യു കൂടി. അപ്പോൾ നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫൈനൽ ലെങ്ത് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ യു മൈനസ് ഒറിജിനൽ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, എപ്സിലോൺ എക്സ്, അതായത് നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. അതായത് നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഡിനോട്ടഡ് ഡോ യു ബൈ ഡോ എക്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ നോർമൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ ഡിനോട്ടഡ് ഡോ വി ബൈ ഡോ വൈ. നോർമൽ സ്ട്രെയിൻ ഇസ് ഡയറക്ഷൻ ഡിനോട്ട് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്. അപ്പോൾ ഇവിടെ യുവും ബിയും ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള സ്ട്രെയിൻ്റെ കമ്പോണൻ്റ് ആണ് യു, വൈയിലുള്ള സ്ട്രെയിൻ്റെ കമ്പോണൻ്റ് ആണ് വി, ഇസഡിലുള്ള സ്ട്രെയിൻ്റെ കമ്പോണൻ്റ് ആണ് ഡോ ഡബ്ല്യു. ഇത് ബൈഹാർട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഷിയർ സ്ട്രെയിൻ. ഷിയർ ഇവിടെ ഷിയർ സ്ട്രെയിൻ ഗാമ എക്സ് വൈ എന്ന് പറയുന്നത് എഴുതാനായിട്ട് ഒരു എളുപ്പമാർഗമുണ്ട്. എക്സിൻ്റെ കമ്പോണൻ്റ് ഡോ യു ആദ്യം എഴുതുക, പിന്നെ ബാക്കിയുള്ളത് വൈ. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ. വൈയുടെ കമ്പോണൻ്റ് എഴുതുക ഡോ വി, പിന്നെ ബാക്കിയുള്ളത് എക്സ്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ്. സിമിലർലി ഗാമ വൈ ഇസഡ് എന്ന് പറയുന്നത് വൈയുടെ കമ്പോണൻ്റ് ഡോ വി, ബാക്കിയുള്ളത് ഇസഡ്. അപ്പോൾ ഡോ വി ബൈ ഡോ ഇസഡ്. ഇസഡിൻ്റെ കമ്പോണൻ്റ് ഡബ്ല്യു, ഇപ്പോൾ ഡോ ഡബ്ല്യു, പിന്നെ ബാക്കിയുള്ളത് വൈ ഡോ വൈ. അതുപോലെ തന്നെ ഗാമ എക്സ് ഇസഡ് എന്ന് പറയുന്നത് എക്സിൻ്റെ കമ്പോണൻ്റ് ഡോ യു ആദ്യം എഴുതി, പിന്നെ ബാക്കിയുള്ളത് ഇസഡ് ഡോ ഇസഡ്. ഇസഡിൻ്റെ കമ്പോണൻ്റ് ഡോ ഡബ്ല്യു, പിന്നെ ബാക്കിയുള്ളത് എക്സ് ഡോ എക്സ്. ഈ ഒരു ട്രിക്കിൽ ഷിയർ സ്ട്രെയിൻ പഠിക്കുക. ഇനി ഇത് ഷിയർ സ്ട്രെയിൻ ഇൻ എക്സ് വൈ പ്ലെയിൻ ആണ്, ഷിയർ സ്ട്രെയിൻ ഇൻ വൈ ഇസഡ് പ്ലെയിൻ ആണ്, ഷിയർ സ്ട്രെയിൻ എക്സ് എക്സ് പ്ലെയിൻ ആണ്. ഇനി ഡോ ഗാമ എക്സ് വൈ തന്നെയാണ് ഗാമ വൈ എക്സ്. ഗാമ വൈ ഇസഡ് തന്നെയാണ് ഗാമ ഇസഡ് വൈ. ഗാമ എക്സ് ഇസഡ് തന്നെയാണ് ഗാമ ഇസഡ് എക്സ്. ഇനി നമുക്ക് ഷിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ മെട്രിക്സ് എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ഒരു ഈ ഇപ്പം നമുക്ക് നോർമൽ സ്ട്രെസ് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് ഉണ്ട്. സോറി, നോർമൽ സ്ട്രെസ് അല്ല, നോർമൽ സ്ട്രെയിൻ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് ഉണ്ട്. ഷിയർ സ്ട്രെയിൻ കമ്പോണൻറ്റ് ഗാമ എക്സ് വൈ, ഗാമ വൈ ഇസഡ്, ഗാമ എക്സ് ഇസഡ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വിളിക്കുന്നവരാണ് സ്ട്രെയിൻ ടെൻസർ അല്ലെങ്കിൽ സ്ട്രെയിൻ മെട്രിക്സ്. ഇത് എഴുതാനായിട്ട് വളരെ എളുപ്പമാണ്. ഡയഗണൽ എലമെൻ്റ് അല്ല, നോർമൽ സ്ട്രെയിൻ ആണ്. എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ ഇസഡ്. അപ്പോൾ ഡയഗണൽ എലമെൻ്റ് അല്ല, നോർമൽ സ്ട്രെയിൻ ആയിട്ട് എഴുതുക. പിന്നെ അടുത്തത് ഗാമ എക്സ് വൈ ബൈ ടു, ഗാമ എക്സ് ഇസഡ് ബൈ ടു. അപ്പോൾ നമ്മളെല്ലാത്തിൻ്റെയും കൂടെ ഒരു ബൈ ടു ഉണ്ടാവും ഷിയർ കമ്പോണൻറ്റിൻ്റെ കൂടെ. അപ്പോൾ നമ്മളിവിടെ ടോ എക്സ് വൈ ആണ് സ്ട്രെയിൻ ടെൻസ് സ്ട്രെസ് ടെൻസറിൽ എഴുതിയെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് ഗാമ എക്സ് വൈ ആവും, ഇവിടെ ഗാമ എക്സ് ഇസഡ് ആവും. എല്ലാത്തിൻ്റെ കൂടെ ഒരു ഡിവൈഡഡ് ബൈ ടു ഉണ്ട്. ഇവിടെ ഗാമ വൈ എക്സ് ബൈ ടു, ഇവിടെ ഗാമ വൈ ഇസഡ് ബൈ ടു, ഇവിടെ ഗാമ ഇസഡ് എക്സ് ബൈ ടു, ഇവിടെ ഗാമ ഇസഡ് വൈ ബൈ ടു. അപ്പം നിങ്ങൾ സ്ട്രെസ് കമ്പോണൻറ്റ് പഠിക്കുക, സിഗ്മയുടെ സ്ഥാനത്ത് അപ്സിലോൺ കൊടുക്കുക, ടോയുടെ സ്ഥാനത്ത് ഗാമ കൊടുക്കുക, പിന്നെ ഈ ഷിയർ കമ്പോണൻറ്റിൻ്റെ കൂടെ എല്ലാം ഒരു ഡിവൈഡഡ് ബൈ ടു ഉണ്ടെന്ന് ഓർക്കുക. അതാണ് ഇത് പഠിക്കാനായിട്ടുള്ള എളുപ്പമാർഗം. ഇനി ഗാമ എക്സ് വൈനെ ബൈ ടുവിനെ അപ്സിലോൺ എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിതിനെ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്തെഴുതാം. ഇപ്പോൾ ഗാമ എക്സ് വൈ ബൈ ടു അപ്സിലോൺ എക്സ് വൈ, ഗാമ എക്സ് ഇസഡ് ബൈ ടു അപ്സിലോൺ എക്സ് ഇസഡ്. അങ്ങനെ ഈ മെട്രിക്സിനെ ഈ ഒരു രീതിയിലും എഴുതാനായിട്ട് പറ്റും. ഇതാണ് അതിൻ്റെ സ്ട്രെയിൻ ടെൻസർ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമുക്കൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് നമ്മൾ എടുത്തെഴുതുക. ഇതിൽ ഐയുടെ കോയഫിഷ്യൻ്റ് ആയിരിക്കും യു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് ആണ് യു. ജെയുടെ കോയഫിഷ്യൻ്റ് ആയിരിക്കും വി. ത്രീ എക്സ് പ്ലസ് ഫോർ വൈ സ്ക്വയർ ആണ് വി. കെയുടെ കോയഫിഷ്യൻ്റ് ആണ് ഡബ്ല്യു. അപ്പോൾ ടു എക്സ് ക്യൂ പ്ലസ് ഫോർ ഇസഡ് ആണ് ഡബ്ല്യു. ഇനി എന്താണ് എപ്സിലോൺ എക്സ്? ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഓഫ് എക്സ് സ്ക്വയർ ടു എക്സ്. എന്താണ് എപ്സിലോൺ വൈ? ഡോ വി ബൈ ഡോ വൈ. ഇതിന് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇത് സീറോ വരും, ഇത് എയ്റ്റ് വൈ വരും.
ഇനി എന്താണ് എപ്സിലോൺ ഇസഡ്? ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? സോറി, ഇസഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് 2x 8y 4. ഇനി ഗാമ എക്സ് വൈ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതെങ്ങനെ എഴുതുന്നതിനുള്ള ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ നോക്കുക, അത് 2y വരും. ഡോ വി ബൈ ഡോ എക്സ് നോക്കുക, അത് 3 വരും. ഇനി ഗാമ വൈ ഇസഡ് ഡോ വി ബൈ ഡോ ഇസഡ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡോ വി ബൈ ഡോ ഇസഡ്, ഇവിടെ ഇസഡിൻ്റെ ടൈമില്ല, 0 വന്നു. ഡോ ഡബ്ല്യു ഡോ വൈ, ഇവിടെ വൈയുടെ ടൈമില്ല, അപ്പോൾ അവിടെ 0 വന്നു. അപ്പോൾ 0 + 0 = 0. ഇനി ഗാമ ഇസഡ് എക്സ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഇസഡ്. എന്താണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്? 6x². ഡോ യു ബൈ ഡോ ഇസഡ്, ഇവിടെ ഇസഡിൻ്റെ ടൈമില്ല, അത് 2 ആണ്, അപ്പോൾ അത് 0 വന്നു. അപ്പോൾ 6x². ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എല്ലാ നോർമൽ സ്ട്രെയിൻ കമ്പോണൻറ്റും ഷിയർ സ്ട്രെയിൻ കമ്പോണൻറ്റും എഴുതറിയാം. അപ്പോൾ നമ്മൾ ഈ മെട്രിക്സിൻ്റെ സ്ഥാനത്ത്, അതായത് ഡയഗണൽ എലമെൻ്റ് ആക്കി, എപ്സിലോൺ എക്സും എപ്സിലോൺ വൈയും എപ്സിലോൺ ഇസഡും എഴുതുക. ഇനി ഗാമ എക്സ് വൈ ബൈ 2, അതായത് 2y / 3/2 ഇവിടെ എഴുതുക. ഗാമ എക്സ് ഇസഡ് ബൈ 2, അതായത് എക്സ് ഇസഡ് 6x² ആണ്, 6x² / 2 ഇവിടെ എഴുതുക. ഇവിടെ ഗാമ വൈ എക്സ് ബൈ 2 2y / 2 എഴുതുക. ദെൻ ഇവിടെ 0 ആയിരിക്കും. ഗാമ വൈ ഇസഡ്, ഇനി ഗാമ ഇസഡ് എക്സ് ബൈ 2 6x² / 2 ഇവിടെ എഴുതുക. ദെൻ ഗാമ ഇസഡ് വൈ ബൈ 2 എന്ന് പറയുന്നത് വൈ ഇസഡ് 0 ആയതുകൊണ്ട് ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിൻ മെട്രിക്സ് എടുത്തെഴുതുക. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിൽ ഇത് എത്രയാണ്. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചെയ്യുക, ഇവിടെ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, ഇസഡിന് 3 കൊടുക്കുക, അപ്പോൾ ഈ മെട്രിക്സിന് നമുക്കൊരു വാല്യൂ കിട്റ്റും. അതാണ് സ്ട്രെയിൻ ടെൻസർ അറ്റ് 1, 2, 3. അപ്പോൾ ഞാനിവിടെ നോക്കുക, 2 × 1 2 വന്നു. 2y + 3/2, വൈക്ക് 2 കൊടുത്തു. അപ്പോൾ 2 × 2 + 3/2 3.5 കിട്ടി. 6x² / 2, അപ്പോൾ എക്സിന് 1 കൊടുത്തു, അപ്പോൾ 6 × 1² / 2 3 കിട്ടി. അങ്ങനെ എല്ലാത്തിനും വാല്യൂ കൊടുക്കുമ്പോൾ നമുക്കിവിടെ സ്ട്രെയിൻ ടെൻസർ അറ്റ് 1, 2, 3 കിട്ടും. ഓക്കെ, താങ്ക് യു.